ആകാശവാണി ഹാഷ്ടാഗ് എയർ നെക്സ്റ്റ്. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃത വർഷത്തിൽ ആകാശവാണി യുവജനങ്ങൾക്കായി ഒരുക്കുന്ന ഹാഷ്ടാഗ് എയർ നെക്സ്റ്റ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അലീഷാനിൽ കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജ് വിദ്യാർത്ഥിനിയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1952 സിസ്റ്റേഴ്സ് ഓഫ് ആപ്പസ്റ്റോളി കാർമൽ എന്ന സന്യാസിനി സമൂഹത്തിന്റെ കീഴിൽ സ്ഥാപിതമായ പ്രൊവിഡൻസ് കോളേജ്. പഠന മികവിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും എല്ലാത്തിനുമുപരി അച്ചടക്കത്തിന് പേരുകേട്ട ഒന്നാം നമ്പർ വിമൻസ് കോളേജ്. സഹനം ജീവിതചര്യയായി കണ്ട സന്യാസിനി സമൂഹത്തിൽ മറ്റെന്തിനേക്കാളും വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുത്ത സ്ഥാപനത്തെ പ്രതിനിധീകരിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഇന്ത്യ പിന്നിട്ട നാൾ വഴിയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, അസൂയാലുക്കൾക്ക് പോലും അഭിനിവേശം തോന്നിപ്പിക്കുന്ന ഇന്ത്യ, പട്ടിണി പരിവട്ടങ്ങൾക്ക് 130 കോടിയുടെ കണക്ക് പറഞ്ഞിരുന്നവർക്ക് മുമ്പിൽ 130 കോടി നിക്ഷേപമാക്കി മാറ്റിയ ഇന്ത്യ, നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തിയ ഇന്ത്യ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. Bye.
വിരുന്നു വന്നവർ വീട്ടുകാരെ തടവിലാക്കി അവിടെ ഭരണം തുടങ്ങിയ ചരിത്രമാണ് നാം അനുഭവിച്ചത്. നൂറായിരം രാജാക്കന്മാരുടെ കീഴിൽ പല രാജ്യങ്ങളായി കഴിഞ്ഞിരുന്ന നമ്മുടെ രാജ്യത്തിന്റെ ധാതു നിക്ഷേപം, സുഗന്ധവ്യഞ്ജനങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്നുവേണ്ട മനുഷ്യപ്രയത്നം വരെയും കയറ്റുമതി ചെയ്ത ചോര ചിന്തിയ കണ്ണീരിന്റെ കഥയാണ് നമ്മൾ അനുഭവിച്ച ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്തെപ്പറ്റി പറയാനുള്ളത്. സാധാരണയായി നാം ചെറുത്തുനിൽപ്പിനെ കുറിച്ച് കേൾക്കുന്നത് അമ്പും വില്ലും വാളുകളും തോക്കുകളും അങ്ങനെ മറ്റനേകം മാരകായുധങ്ങളും കൂടി പറയുന്ന കഥയാണ്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മെ നയിച്ച മഹാത്മാഗാന്ധി സഹന സമരം എന്ന പുതിയ സമര രീതി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു. ഉപവാസം, സത്യാഗ്രഹം തുടങ്ങിയ സമരങ്ങൾ ലോകത്തിന് പുതുതായിരുന്നെങ്കിലും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിവേരിളക്കിയ കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. അഹിംസ എന്ന തത്വത്തിൽ ഊന്നിയുള്ള സമരത്തിന് സമരഭടന്മാരുടെ മനഃശക്തി തന്നെയായിരുന്നു പ്രധാന ആയുധം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നിന്നെങ്കിലും നൂറായിരം രാജ്യമായി ചിതറാൻ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അന്ന് ഇന്ത്യ. ഏറെ ശ്രമകരമായിരുന്നെങ്കിലും ഇന്ത്യ എന്ന ഒറ്റ രാജ്യത്തെ വാർത്തെടുക്കാൻ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെട്ട കാര്യക്ഷമതയുള്ള ഭരണാധികാരികൾക്ക് സാധിച്ചു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി തുടങ്ങിയവയുമായി സന്ധിയില്ലാ സമരമായിരുന്നു പിന്നീട് നാം കണ്ടത്. ഒരു വികസിത രാജ്യം സ്വപ്നമുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അതാത് മേഖലകളിൽ പ്രഗത്ഭരെ കണ്ടെത്തി നടപ്പാക്കിയെടുത്തതാണ് ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ച, ബഹിരാകാശത്തെ കുതിച്ചുചാട്ടം, സാങ്കേതിക വിദ്യാഭ്യാസം എന്തിനേറെ പറയുന്നു. ബ്രിട്ടീഷുകാർ നാമാവശേഷമാക്കിയ ഇന്ത്യയെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ വികസിത രാജ്യങ്ങളുടെ അശ്വമേധ മൈതാന മധ്യത്തിൽ ഒന്നാം ലാപ്പിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ആയിരുന്നില്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെ തന്നെയായിരുന്നു. പിച്ചവെച്ചു തുടങ്ങുന്ന ഒരു കുട്ടി തന്റെ യൗവനത്തിൽ ഭീഷണിയാകുമെന്ന അയൽക്കാരന്റെ പേടി തന്നെയായിരുന്നു പാകിസ്ഥാനെ മുൻനിർത്തി അമേരിക്കയും ചൈനയും ഇന്ത്യയോട് നടത്തിയ യുദ്ധങ്ങൾ. ചേരി ചേരാ രാജ്യങ്ങൾ എന്ന നിലയിൽ നിന്നും സോവിയറ്റ് റഷ്യക്ക് കൈകൊടുത്തതോടെ ഇന്ത്യ ആർക്കും തോൽപ്പിക്കാനാവാത്ത രാജ്യമായി. മികച്ച സൈനിക സന്നാഹങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച വേഗത്തിലാക്കാൻ സാധിച്ചത് ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം കൊണ്ട് തന്നെയാണ്. പഞ്ചവത്സര പദ്ധതികളിലൂടെ കാർഷിക രംഗത്തെ മുന്നേറ്റം പട്ടിണി മരണങ്ങൾ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് ഏറെക്കുറെ അറുതി വരുത്തി. യുദ്ധവും പട്ടിണിയും ദാരിദ്ര്യം മാത്രമായിരുന്നില്ല സ്വതന്ത്ര ഇന്ത്യയുടെ വെല്ലുവിളികൾ. അഴിമതി ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം വലിയ തടസ്സമാണെന്നും അതിനെ ചെറുത്തു നിൽക്കാൻ നമ്മുടെ ഭരണാധികാരികൾ കൈക്കൊണ്ട നടപടികളെ കുറിച്ചും പ്രൗഡൻസ് വിമൻസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ അയന MP സംസാരിക്കുന്നു. ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സമാധാനമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുകയാണ്. കുറച്ചു ദിവസങ്ങളായിട്ട് കൊറോണ നമ്മുടെ സമാധാനമൊക്കെ കെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പഴയ ലൈഫ് സ്റ്റൈലിലോട്ടൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടെ ഇതിനിടയ്ക്ക് ഒന്ന് ഒമിക്രോൺ നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞല്ലേ. അതെ, ന്യൂസ് കണ്ട സമയത്ത് ഞാനൊന്ന് ഞെട്ടി. ഇതിനൊന്നൊരു അവസാനമില്ലേ ദൈവമേ, എന്നാണ് ഇതിനൊരു അന്ത്യം എന്നൊക്കെ ചിന്തിച്ചു പോയി. ഈ ഒരു ഒമിക്രോണിന്റെ കേസോ അല്ലെങ്കിൽ ഒരു കൊറോണയുടെ കേസോ മാത്രമല്ല, പലപ്പോഴും TVയിൽ ന്യൂസസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂസസ് എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതിനൊന്നും ഒരു അവസാനമില്ലേ. അഴിമതിയെ പോലുള്ള പല ന്യൂസും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും അഴിമതി കേസുകൾ പിടിക്കപ്പെടുന്നു, അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും, ഈ 1988 കാലഘട്ടത്തിൽ നിരോധിച്ച അഴിമതി ഈ ഒരു 2021 ആയിട്ട് കൂടെ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നല്ലോ എന്നുള്ളത് നമുക്ക് ലജ്ജിപ്പിക്കുന്ന കാര്യം തന്നെയാണല്ലേ. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇന്നും ഇത്രയധികം വിദ്യാസമ്പന്നരും എല്ലാവരും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. പക്ഷേ ഇതിനിടയിൽ സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷെ സാധാരണക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അവരെ പറ്റിച്ചുകൊണ്ടിരിക്കാനുള്ള റീസൺ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ അഴിമതി നടക്കാനുള്ള റീസൺ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായിരിക്കും ഇതിന് റീസൺ? അധിക സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കും നിയമം മാറണം. അത് നമ്മുടെയൊക്കെ സ്ഥിരം പല്ലവിയാണല്ലേ. നിയമം മാറണം, അല്ലെങ്കിൽ ശിക്ഷ കുറച്ചുകൂടെ കഠിനമായിരിക്കണം. അതെ, സാധാരണക്കാരെ, പാവപ്പെട്ട ആളുകളെ, ഇങ്ങനെ ചൂഷണം ചെയ്യുന്നവർക്ക് കഠിന ശിക്ഷ തന്നെ കിട്ടണമെന്ന്. പക്ഷേ എത്രയൊക്കെ ശിക്ഷ നീട്ടിയാലും ഇങ്ങനെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ലത് സ്വയം തീരുമാനം മാറ്റുന്നതായിരിക്കും അല്ലേ. പലപ്പോഴും ഇതിന് കാരണമാകുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവരെ, പാവപ്പെട്ടവരെ, അല്ലെങ്കിൽ കൂടുതൽ അറിയാത്ത ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ്. നമുക്ക് പണ്ട് മുതൽ അറിയുന്ന കാര്യം തന്നെയാണല്ലേ, ഈ പെട്ടെന്ന് നിഷ്കളങ്കരായവരെ എന്നൊക്കെ നമ്മൾ പറയും. എന്നാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളെ പറ്റിക്കാൻ എളുപ്പമാണ്.
അങ്ങനെ തുടങ്ങിയുള്ള റീസൺ കൊണ്ടായിരിക്കാം ചില ആളുകൾ പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പറ്റിക്കുന്നത്. സാധാരണക്കാരെ പറ്റിക്കാൻ എളുപ്പമായിരല്ലേ. പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ ഈ കൈക്കൂലി പോലുള്ള ചില മേഖലകൾ, ഒരുപാട് മേഖലകളിൽ ഈ ഒരു അഴിമതി നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ഒരു മേഖലയുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കുന്നുണ്ടായിരിക്കാം. നമ്മളെ നേരിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മൾ പൊതുജനത്തിൽ ഒരാളല്ലേ, നമ്മളെ ബാധിക്കണം. അല്ലെങ്കിൽ പൊതുവേ നമ്മൾക്കുള്ളൊരു സ്വഭാവമാണ്, എന്നെ ബാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, മറ്റൊരു കൂട്ടം ആളുകളെയാണ് ബാധിക്കുന്നതിൽ എനിക്കെന്താ പ്രശ്നമെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ നേരിട്ടോ നേരിട്ടല്ലാതെയോ പലപ്പോഴും ഈ അഴിമതി നമ്മളെയൊക്കെ ബാധിക്കുന്നുണ്ട്. കൈക്കൂലി പോലെ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ നേരിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുള്ളൂ. എന്നാൽ അതിലുപരി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പല മേഖലകളിൽ അഴിമതി നടക്കുന്നുണ്ട്. നമ്മൾ സ്വയം അങ്ങ് മാറുക, നമുക്ക് പറയാല്ലേ എല്ലാവരെയും നന്നാക്കാൻ നിൽക്കണേക്കാളും നല്ലത് നമ്മൾ അങ്ങ് സ്വയം മാറുകയാണ്. നല്ലൊരു മാറ്റം ഈ ഒരു വളർന്നു വരുന്ന തലമുറ അല്ലേ, ഇനി വരുന്ന തലമുറയിലെങ്കിലും ഈ ഒരു മാറ്റം വന്നെങ്കിലേ പറ്റുള്ളൂ. കാരണം അഴിമതി ഇനിയും ഇവിടെ തുടരാൻ അനുവദിക്കരുത്. അഴിമതിയെ നമ്മുടെ ഇന്ത്യ രാജ്യം അഴിമതി മുക്ത ഭാരതമായിട്ട് മാറണം, ശരിയല്ലേ? എല്ലാവരുടെ ഒരു സ്വപ്നം തന്നെയാണ്. അതിന് മാറേണ്ടത് നമ്മുടെ ഒരു ചിന്താഗതി മാത്രമാണ്. ഞാൻ കാരണം പൊതു സ്വത്ത് അപഹരിക്കപ്പെടുക, അല്ലെങ്കിൽ ഞാൻ അതിന് ഭാഗമാവുകയേ ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഞാൻ കാരണം ഇവിടെ ഒരു അഴിമതി നടക്കില്ല, ഞാൻ അഴിമതി ചെയ്യില്ല എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം തീരുമാനം എടുത്താൽ തന്നെ വലിയൊരു മാറ്റം തന്നെയാണല്ലേ. എന്തായാലും വരും തലമുറ വഴി ഈ ഒരു മാറ്റം എന്തായാലും നമ്മുടെ രാജ്യത്ത് വന്നിരിക്കും അല്ലേ.
people of India having solemnly resolved to constitute India into a sovereign socialist secular democratic republic and to secure to all its citizens justice social economic and political liberty of thought expression belief faith and worship equality of status and of opportunity and to promote among them all fraternity assuring the dignity of the individual and the unity and integrity of the nation ആയിരത്തി തൊള്ളായിരത്തി 1950-ൽ 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 അനുബന്ധങ്ങളുമായി നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യമായി ഒപ്പുവെക്കുന്നത്. മുതലാളിത്ത രാജ്യങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിന്നെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അതിന്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് പല മുൻനിര രാജ്യങ്ങളുടെയും ഭരണഘടനയിലെ മികച്ച ആശയങ്ങൾ കടം കൊണ്ടിട്ടാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന ദിഷണശാലിയുടെ ഭാവനയിൽ വിരിഞ്ഞ സമത്വസുന്ദരമായ ഇന്ത്യ അതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടിയത്. അതിന്റെ ആദ്യത്തെ വരികൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, മതമില്ല, ജാതിയില്ല, ലിംഗഭേദമില്ല, അതെ, അതാകണം ഇന്ത്യ, അതായി തീരണം ഇന്ത്യ. ഗോത്ര സമൂഹത്തിൽ നിന്ന് പരിഷ്കൃത സമൂഹത്തിലേക്കുള്ള മാറ്റത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്ന ഒന്നായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ. മനുഷ്യനെ വർണ്ണം നോക്കിയും വർഗം നോക്കിയും വേലി കെട്ടാൻ ശ്രമിച്ച കാലം. സാർവത്രിക വിദ്യാഭ്യാസം കൊണ്ട് അതിനെ മറികടന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെ താൻ എന്ന് പാടിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അത് മാറ്റിയെടുത്തു. ആചാരങ്ങൾ അനാചാരങ്ങളായപ്പോൾ അതിനെ ലംഘിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ മണ്ണിൽ ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത്. വലിയൊരു രാജ്യത്തിന് അന്നം നൽകാൻ നിലവിലുള്ള പാരമ്പര്യ കൃഷി സമ്പ്രദായങ്ങൾക്ക് സാധിക്കില്ല എന്നിടത്തു നിന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമായത്. മൺസൂണിനെ മാത്രം ആശ്രയിച്ച് കൃഷി ഇറക്കിയാൽ പോരാ എന്നും എങ്ങനെയും വയലുകളിൽ വെള്ളമെത്തണമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് മഹാനദികൾക്ക് കുറുകെ അണക്കെട്ടുകൾ ഉയർന്നത്. ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചെടുത്ത് ബക്രാനങ്കൽ പൊങ്ങി നിന്നത് ഇന്ത്യയുടെ ആത്മനിർവൃതിയുടെ നെറുകയിലാണ്. വാവ് നോക്കിയും ഞാറ്റുവേല നോക്കിയും മാത്രം കൃഷി ചെയ്തിരുന്ന ഒരു ജനതയ്ക്ക് ലഭിച്ച ലോട്ടറിയായിരുന്നു അണകെട്ടിക്കൊണ്ടുവന്ന വെള്ളം. ഗ്രീഷ്മകാലത്ത് വരണ്ട് വിണ്ടു കിടന്നിരുന്ന പാടങ്ങളിലെല്ലാം കൃഷി സമൃദ്ധമായി. വാർഷികാടിസ്ഥാനത്തിൽ മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകൻ രണ്ടും മൂന്നും തവണ കൃഷി ഇറക്കാൻ തുടങ്ങി. എവിടെയും പച്ചപ്പിന്റെയും പ്രതീക്ഷയുടെയും പുതിയ പ്രഭാതം വിരിയാൻ തുടങ്ങി. അന്നു വേണ്ടുന്ന അന്നത്തിന് അധ്വാനിച്ചിരുന്ന കർഷകൻ മിച്ചം വന്ന ധാന്യങ്ങൾ FCIകളിൽ സ്റ്റോക്ക് നൽകി. അതുവഴി വന്നു ചേർന്നേക്കാവുന്ന വറുതിയുടെ ദിനങ്ങളിലേക്ക് ഗവൺമെന്റിനൊരു കൈത്താങ്ങായി. സ്വതന്ത്ര ഇന്ത്യ നേരിടുന്ന ഏതാനും ചില വെല്ലുവിളികളെ കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഇനിയുമുണ്ട് വെല്ലുവിളികൾ. അതിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവ വിഭവശേഷിയുള്ള ഇന്ത്യ അതിനെ എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നു എന്നത്. ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന യുവജനങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമ്മോട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ഫിദ ഫാത്തിമ. ഏതൊരു രാജ്യത്തെയും ജനസംഖ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചലനാത്മകവുമായ വിഭാഗമാണ് യുവാക്കൾ. യുവജനങ്ങളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ഉറപ്പു നൽകുന്നതിലൂടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെയും വലിയ യുവജനസംഖ്യയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വമ്പിച്ച വളർച്ച കൈവരിക്കാനാകും. ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ നവീനരും സൃഷ്ടാക്കളും നിർമ്മാതാക്കളും നേതാക്കന്മാരും എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ആശ്രിതരേക്കാൾ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കൂടുമ്പോഴാണ് രാജ്യത്തെ വികസനം കൂടുതൽ വികസ്വരത വരികയുള്ളൂ. യുവാക്കൾ ഒരു നല്ല നേതാവും കണ്ടുപിടുത്തക്കാരും പുതുമയുള്ളവരുമായി മാറുന്നതിന് അവരെ പിന്തുണയ്ക്കുകയും നല്ല ആരോഗ്യവും പരിശീലനവും വിദ്യാഭ്യാസവും നൽകേണ്ടത് പ്രധാനമാണ്. യുവാക്കൾ ആരെയും ആശ്രയിക്കാതെ ജോലി ചെയ്ത് സമ്പാദിക്കുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്തപ്പെടും. ആർക്കെങ്കിലും ഈ വ്യവസ്ഥിതിയിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ പഠിച്ച് അതിൽ പ്രവേശിക്കുക എന്നതാണ് ഏക പോംവഴി. ഇന്ത്യൻ യുവാക്കൾ രാഷ്ട്രീയത്തിൽ ചേരുന്നത് പരിഗണിക്കുകയും ഉദ്യോഗസ്ഥർ, ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി എന്നിങ്ങനെ വ്യത്യസ്ത റോളുകൾക്കായി മത്സരിക്കുകയും വേണം. സ്വാമി വിവേകാനന്ദ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ വിശ്വാസം യുവതലമുറയിലും ആധുനിക തലമുറയിലുമാണ്, അവരിൽ നിന്നാണ് എന്റെ തൊഴിലാളികൾ വരുന്നത്. Thank you.
ഭൂവിലും ഇന്നു കേരള കടത്തിലും പൊങ്ങിടുന്നു പുകളേറിടുന്നു ശ്രുതി മംഗളങ്ങൾ അതിമോഹനം അമ്മയെന്റെ പ്രിയ ജീവനെന്റെ സുരഭൂമി എന്റെ ജയഭാരതം നല്ല ഹൈമവത ഭൂവിലും ഇന്നു കേരള കടത്തിലും ിടുന്ന പുകളേറിടുന്ന ശ്രുതി മംഗളങ്ങൾ അതിമോഹനം അമ്മ എന്റെ പ്രിയ ജീവനെന്റെ സുരഭൂമി എന്റെ ജയഭാരതം 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 ജയ ഹേ ജയ ഹേ ജയ ഹേ
കൃഷിയെ മാത്രം ആശ്രയിച്ച് രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കാം വൻകിട വ്യവസായങ്ങൾ എന്ന ആശയത്തിലേക്ക് നാം എത്തിയത്. അതിപ്പോ മാങ്ങ പറിക്കുന്ന തോട്ടിയായാലും 1000 അടി മുകളിൽ പറക്കുന്ന വിമാനമായാലും കൊള്ളാം. അസംസ്കൃത വസ്തുക്കൾ ഇവിടെ തന്നെയുണ്ട്, വലിയ വിലയില്ല. പിന്നെ ആവശ്യത്തിന് മാനവശേഷിയും. പിന്നെ വ്യവസായ മേഖല വികസിക്കാതിരിക്കുന്നത് എങ്ങനെ? കോവിഡും സാമ്പത്തിക മാന്ദ്യം പോലെയുള്ള പ്രതിസന്ധികളും വികസിത രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ പിടിച്ചുലച്ചപ്പോൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യ പതരാതെ നിന്നത് ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തത കൊണ്ട് മാത്രമാണ്. അതെ, ഗാന്ധിജി സ്വപ്നം കണ്ട സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളിലേക്ക് ഇന്ത്യ വികസിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് പ്രൊവിഡൻസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അഖില ജോസ്. അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ലോകം ഇന്ന് കടന്നു പോകുന്നത്. COVID-19 ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ സ്വാധീനിക്കുന്നത് തുടരുകയാണ്. നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ വെല്ലുവിളികളാണ് നമ്മെ തേടിയെത്തിയത്. പക്ഷേ ശക്തമായൊരു സന്ദേശത്തോടെ നാം നല്ലൊരു പാഠം പഠിച്ചു. സ്വയം പര്യാപ്തമായിരിക്കണം എന്ന ഒരു പുതിയ പാഠം. രാജ്യത്തിന് പുറത്തേക്ക് പരിഹാരങ്ങൾക്കായി നോക്കരുത്. നമ്മൾ പഠിച്ച ഏറ്റവും വലിയ പാഠമാണിത്. ഓരോ ഗ്രാമവും അതിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണ്. അതുപോലെ തന്നെ ഓരോ ജില്ലയും അതിൻ്റെ തലത്തിൽ സ്വയം പര്യാപ്തത പുലർത്തണം. ഓരോ സംസ്ഥാനവും നമ്മുടെ രാജ്യവും അതിൻ്റെ തലത്തിൽ സ്വയം ആശ്രയിക്കേണ്ടത് അനിവാര്യമാണ്. COVID-19 എന്ന മഹാമാരി കാരണം ലോകത്തിലെ മറ്റു രാജ്യങ്ങളെന്ന പോലെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്കും ആഘാതം നേരിട്ടു. സ്വയം ആശ്രിതം അഥവാ ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രിയുടെ പുനരുദ്ധാരണ പാക്കേജ് സ്വാശ്രയ ഭാരതം കൈവരിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ളതാണ്. സ്വാശ്രയ ഇന്ത്യ എന്ന ഒരു സ്വപ്നമാണ് ഇന്ത്യയിലെ 130 കോടി ജനങ്ങളുടെയും മനസ്സിൽ ഇന്ന് ഉള്ളത്. ലോകത്തിൻ്റെ ക്ഷേമത്തിന് സംഭാവന നൽകാനുള്ള ശേഷി നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ രാജ്യത്തിൽ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. ഈ പ്രകൃതി വിഭവങ്ങളിലും മാനവ വിഭവശേഷിയിലും മൂല്യവർദ്ധനവ് നടപ്പാക്കാൻ നാം ആരംഭിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെയും രാജ്യത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുന്നതിനും ആവശ്യമാണ്. അസംസ്കൃത വസ്തുക്കൾ എത്ര കാലം നമ്മൾ ലോകത്തിന് കയറ്റുമതി ചെയ്തു നൽകും? ഇനി എത്ര കാലം അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയും സംസ്കരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും നമുക്ക് തുടരാൻ സാധിക്കും? അതുകൊണ്ട് നാം സ്വയം പര്യാപ്തമാകേണ്ടത് അനിവാര്യമാണ്. ലോകത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് നമ്മുടെ കാര്യശേഷിയിൽ നാം മൂല്യവർദ്ധനവ് അവലംബിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വയം പര്യാപ്തമാവുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറക്കുമതി ആവശ്യങ്ങൾ കുറയ്ക്കുന്നതിനെ മാത്രം നാം പരാമർശിച്ചാൽ പോരാ. നാം സ്വാശ്രയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ വൈദഗ്ധ്യത്തെയും നമ്മുടെ മാനവ വിഭവശേഷിയെയും ഒക്കെ സംബന്ധിച്ചാണ്. വൈദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ കാര്യശേഷി കുറയുകയും തുടർന്ന് തലമുറകളോളം അത് പൂർണ്ണമായി നശിക്കുകയും ചെയ്യും. സ്വയം പര്യാപ്തത എന്ന സ്വപ്നം കൈവരിക്കണമെങ്കിൽ നമ്മുടെ നൈപുണ്യങ്ങൾ നാം വർദ്ധിപ്പിക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷത്തിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ പ്രാദേശികതയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം അഥവാ വോക്കൽ ഫോർ ലോക്കൽ എന്ന മുദ്രാവാക്യം നാം രക്ഷാകവചമായി സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളിലാണ് നാം അഭിമാനം കൊള്ളേണ്ടത്. നാം നമ്മുടെ ഉൽപ്പന്നങ്ങളെ പിന്തുണച്ചില്ലെങ്കിൽ അവയ്ക്ക് വളരാനോ മെച്ചപ്പെടാനോ സാധിക്കില്ല. പ്രാദേശികതയ്ക്ക് വേണ്ടിയാണ് നാം ശബ്ദമുയർത്തേണ്ടത്. രാജ്യം നിർബന്ധിതമായി ഇറക്കുമതി ചെയ്യുന്നതെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കണം. ഭാവിയിൽ അതേ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കാരായി മാറാൻ നമുക്ക് സാധിക്കണം. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ലഘു സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആധുനികവൽക്കരിക്കാനും വിതരണ ശൃംഖല വിപുലപ്പെടുത്താനുമൊക്കെ കഴിയുന്നതോടെ നമ്മുടെ കമ്പോളങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്ന മൂലധന ചോർച്ചയ്ക്ക് പരിഹാരമാകും. ജനങ്ങളിൽ സ്വദേശി ഉൽപ്പന്നങ്ങളോട് ആഭിമുഖ്യമുണരാൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. വില കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ ഭാരതീയ ഉൽപ്പന്നങ്ങൾ കൊണ്ട് കമ്പോളം നിറയുന്ന സാഹചര്യം ഉണ്ടാകണം. ഇതിനാവശ്യമായ ഗവേഷണങ്ങളും അനിവാര്യമാണ്. സാങ്കേതിക മികവുള്ള ഉൽപ്പന്നങ്ങൾ ഭാരതത്തിന് നിർമ്മിക്കുക എന്നത് അസാധ്യമായ കാര്യമല്ല. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലൂടെ ഗുണമേന്മയുള്ള ഇലക്ട്രോണിക്സ് വസ്തുക്കൾ മാത്രമല്ല മൂല്യവർദ്ധിത ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കാൻ കഴിയണം. കോവിഡാനന്തര കാലത്തെ അതിജീവിക്കുക എന്ന താൽക്കാലിക ലക്ഷ്യമല്ല നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ദേശപ്രേമ പ്രേരിതമായ സ്വാശ്രയ മനോഭാവത്തിലൂടെ ഭാരതം നീങ്ങാൻ തയ്യാറായാൽ ഭാവി ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് ഭാരതമായിരിക്കും. ഇതിലേക്കുള്ള ശക്തമായൊരു ചുവടുവയ്പ്പാണ് ഈയൊരു നവസംരംഭം. പ്രാദേശികതയ്ക്ക് വേണ്ടി നമുക്ക് ശബ്ദമുയർത്തി സ്വയം പര്യാപ്തമായ ഒരു ഭാരതത്തിനായി പ്രയത്നിക്കാം.
എണ്ണം പറഞ്ഞ് കളിയാക്കിയവർക്ക് മുമ്പിൽ ജനസംഖ്യ എന്നത് നിക്ഷേപമാണെന്ന് കാണിച്ചു കൊടുത്തു നമ്മുടെ രാജ്യം. 90s ഉദാരവൽക്കരണത്തോടെ കയറ്റുമതി വൻതോതിൽ വർദ്ധിച്ചു. കൂടുതൽ വ്യവസായ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു. ആഗോള ഭീമന്മാർ പുതിയ ബുദ്ധി കേന്ദ്രങ്ങളെ തേടി നമ്മുടെ രാജ്യത്തെ മികച്ച കലാലയങ്ങളിലെത്തി. ആരോഗ്യം, ഗതാഗതം, പൊതുഭരണം എന്നുവേണ്ട എല്ലാ മേഖലകളിലും ജനജീവിത ഇൻഡെക്സുകൾ മുകളിലേക്ക് പോയി. ലോകത്തെ മുഴുവൻ മാന്ദ്യം പിടികൂടിയപ്പോൾ ദൈനംദിന ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കാതെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾക്ക് കഴിഞ്ഞു. ഈ വസ്തുതയ്ക്ക് അനുഭവ സാക്ഷ്യം നൽകുകയാണ് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ 2nd year ബിരുദ വിദ്യാർത്ഥിനി ആഗ്നസ് ലാൽ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നല്ല കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി കൊച്ചി കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനും കൊറോണ ഭീതിയിലാണ്. മരിച്ചവരുടെ എണ്ണം കൂടി വരുന്നത് പോലെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളിലും സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാൻ ലോകം മുഴുവൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതിൽ നമ്മളെ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ്. എന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്റെ അച്ഛന് ഒരുപാടില്ലെങ്കിലും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. കോവിഡ് വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ലോക്ക്ഡൌണില് എന്റെ അച്ഛനെ പോലെ തന്നെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന സമയം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് സർക്കാർ മോറിട്ടോറിയം പ്രഖ്യാപിച്ചത്. വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് വലിയൊരു സഹായമായിരുന്നു. മോറിട്ടോറിയം പ്രഖ്യാപിച്ചപ്പോൾ വായ്പ തിരിച്ചടയ്ക്കലും മരവിപ്പിച്ചു. ഏറെക്കുറെ 6 months ആദ്യം, പിന്നീട് അത് മാറ്റി. ഇനി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് പ്രതിസന്ധി മറികടക്കാനുള്ള പ്രഖ്യാപിച്ച ഒരു പാക്കേജിനെ പറ്റി പറയുന്നതിന് മുമ്പ് എന്റെ അമ്മേന്റെ ഒരു കാര്യം പറയാം. എന്റെ അമ്മ ചെറിയ രീതിയിൽ സംരംഭം ചെയ്യുന്ന ആളായിരുന്നു. ഈ പച്ചക്കറി കൃഷി, ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തുടങ്ങി, അങ്ങനത്തെ പരിപാടീസ് ഒക്കെ ആയിരുന്നു. ഈ സംരംഭം കുടുംബശ്രീ വഴിയാണ് ചെയ്തിരുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പാക്കേജിനെ പറ്റിയാണ്. ഈ വായ്പ കൂടുതൽ നല്ല രീതിയിൽ സംരംഭം തുടങ്ങാൻ സഹായിച്ചു. ഇത് ഒരുപാട് പേർക്ക് നല്ലൊരു സഹായമായി. അതുപോലെ തന്നെ കുടുംബശ്രീ വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും വായ്പ ലഭിച്ചു. ഈ പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ, ലോക്ക്ഡൌണിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗ ആൾക്കാരുണ്ടല്ലോ, ഈ ദരിദ്രര്, അതുപോലെ തൊഴിലാളികള്, കുടിയേറ്റക്കാര്, അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇത് വലിയൊരു സ്ട്രെങ്ത് ആയിരുന്നു. ഈ മേഖലയിൽ ഉയർന്നു വന്ന പദ്ധതികൾ സർക്കാരിന്റെ ഒരു വലിയൊരു തിരിവായിരുന്നു. പാക്കേജ് വഴി ആരോഗ്യ മേഖലയില്, വ്യവസായ മേഖല, അങ്ങനെ എല്ലാ മേഖലയിലും ഈ പാക്കേജ് വലിയൊരു സഹായമായിരുന്നു. ഈ പാക്കേജ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റേഷൻ കാർഡ് ഇല്ലാത്ത കുടിയേറ്റ തൊഴിലാളികളൊക്കെ ഇല്ലേ, അവർക്ക് 2 months സൗജന്യ റേഷൻ നൽകി, പിന്നീട് ആ കാലാവധി നീട്ടി. ഇതുവഴി കോവിഡ് കാലത്ത് പട്ടിണി മരണങ്ങളൊക്കെ കുറഞ്ഞു. ഈ പാക്കേജിന് പുറമെ ഒരുപാട് പാക്കേജുകളുണ്ട്. ഓരോ വ്യക്തിയും സ്വയം പര്യാപ്തമാകുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച ഉണ്ടാകുന്നത്.
ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചയാൾ സമാധാനത്തിനുള്ള പുരസ്കാരം നൽകുന്നതുപോലുള്ള വിരോധാഭാസമായിരുന്നില്ല ഇന്ത്യയുടെ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ. കൂടി വരുന്ന ഊർജ്ജ ഉപയോഗത്തിന് മുമ്പിൽ കിതച്ചുനിന്ന രാജ്യത്തിന് കുതിപ്പേകാൻ തന്നെയാണ് റഷ്യയുമായി സഹകരിച്ച് നാം ആണവ റിയാക്ടറുകൾ സ്ഥാപിച്ചത്. അതുമൂലം ഊർജ്ജക്ഷാമം നേരിട്ടിരുന്ന ഇന്ത്യക്ക് അത് വലിയ അളവിൽ പരിഹരിക്കാൻ സാധിച്ചു. ആണവയുഗത്തെപ്പറ്റി പറയുമ്പോൾ ആണവശാസ്ത്രത്തിന്റെ പിതാവിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെ? ഹോമി ജഹാംഗീർ ബാബ സ്വാതന്ത്ര്യ ഇന്ത്യയെ കാളവണ്ടി യുഗത്തിൽ നിന്ന് ആണവയുഗത്തിലേക്ക് നയിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ട ലഭിച്ച ദൗത്യം നല്ല ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. അങ്ങനെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ അവസരമൊരുക്കി അദ്ദേഹം. ഇന്ത്യ കൈവരിച്ച ശാസ്ത്ര ഗവേഷണ നേട്ടങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുകയാണ് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി സ്വാതി യു. ലോകമൊട്ടാകെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും അതിനെ നേരിടാനുള്ള യുദ്ധത്തിന്റെ മുന്നണിയിൽ ശാസ്ത്രം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന കാലമാണല്ലോ ഇത്. തുടക്കത്തിൽ നാം ഒന്ന് പതറിയെങ്കിലും കോവിഡ് പ്രതിരോധത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചത് കൃത്യമായ വൈദ്യസഹായങ്ങളും വാക്സിൻ കണ്ടെത്തലുമായിരുന്നു. ഇങ്ങനെ ശാസ്ത്രം നിത്യജീവിതത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ സാങ്കേതിക വൈജ്ഞാന മേഖലകളെ കൂടാതെ ഒരു മുന്നോട്ടു പോക്ക് നമുക്ക് സാധ്യമല്ല. ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചത് മികവിന്റെ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. IIT, NIT, ഐസർ, എയിംസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുക എന്നത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ലക്ഷ്യമായിരിക്കും. വ്യത്യസ്ത മേഖലകളിൽ ഗവേഷണം നടത്തുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞരുമായുള്ള ആശയവിനിമയവും വിശാലമായ ലാബ് സൗകര്യങ്ങളുമെല്ലാം ഇത്തരം സ്ഥാപനങ്ങളെ വേറിട്ട് നിർത്തുന്നു. പഠന കാലഘട്ടത്തിൽ തന്നെ തങ്ങൾ നേടിയ അറിവുകളെ പ്രായോഗികതയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന വസ്തുത ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. ISRO, ഇന്ത്യൻ ആണവ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളും സാങ്കേതിക മേഖലയിലെ ഇന്ത്യയുടെ പൊൻതൂവലുകളാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിച്ചാൽ ആശാവഹമായ നിരവധി മേഖലകൾ കാണാൻ സാധിക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മികവ് പുലർത്തുന്ന ആദ്യത്തെ 5 രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മൾ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോകാനും മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ട് അതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങൾ കുറഞ്ഞ ചെലവിൽ ബഹിരാകാശ യാത്ര സാധ്യമാണെന്ന് തെളിയിച്ചു. ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് കാർഷികോൽപാദനത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഇന്ത്യയുടെ നേട്ടമാണ്. ഇന്ന് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയുടെ പടിവാതിലിൽ എത്തി നിൽക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളുടെ ഭാഗമായി ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർക്ക് കൂടുതൽ അവസരങ്ങളും ലഭ്യമാകുന്നു. ഗവേഷകർക്ക് മറ്റാരെയും തൊഴിലിനായി ആശ്രയിക്കാതെ സ്വയം സംരംഭകരാകാൻ സാധിക്കുന്നു എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സ്കിൽ ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായി യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലനങ്ങളും ഇന്ന് ലഭ്യമാകുന്നുണ്ട്. നിത്യജീവിതത്തെ യുക്തിസഹമായി സമീപിക്കുന്നതിനും പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുന്നതിനുമുള്ള സമീപനം ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി വളർന്നു വരേണ്ടതുണ്ട്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ജാതീയവും വർഗീയവും ലിംഗപരവുമായ വിവേചനങ്ങൾ എന്നിവയ്ക്കെല്ലാം അറുതി വരുത്താൻ ശാസ്ത്രീയ മനോഭാവം വ്യാപകമാകുന്നതിലൂടെ സാധിക്കും. മന്ത്രവാദ ചികിത്സ പോലുള്ള കപടശാസ്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ നല്ല വശങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കട്ടെ.
गलियों में राशन की फलियों में बैलों में बीजों में ईदों में दीजों में रेतों के दानों में फिल्मों के गानों में सड़कों के गड्ढों में बातों के अड्डों में हूँ सारा आज भर ले दस बार बार कर ले रहना न यार पीछे कितना भी कोई खींचे तस है ना मस है जी जिद है तो जिद है जी किसना यूं ही किसना यूं ही किसना यूं ही बस करिए कोई तो चल जिद फड़िए तरिए या मरिए हाय कोई तो चल सिद्ध फड़िए तू बेतरिए या मरिए चक दे हटक दे गिल्लिया चक दे हटक दे गिल्लिया चक दे हटक दे गिल्लिया चक दे हटक दे गन्नों के मीठे में खद्दर में छींटे में ढूंढो तो मिल जाओगे तपता बोहीतों में रंग है सवाज बिखरे और खुल के आग बिखरे मन जाए ऐसी होली रग रग मचल के बोली दस है ना मस है जी जिद है तो जिद है जी किसना यूं ही किसना यूं ही किसना यूं ही पत्थर है तो चल सिद्ध फड़िए तू बेतरिए या मरिए हाय कोई तो चल सिद्ध फड़िए तू बेतरिए या मरिए चक दे പട്ടിണി കിടന്ന് മരിക്കുമെന്ന് വിചാരിച്ചവർ ആകാശ യുദ്ധങ്ങളിൽ തന്റേതായ സംഭാവനകൾ നൽകുന്നത് കണ്ട് അയൽ രാജ്യങ്ങൾ അസൂയ പൂണ്ടു. പ്രതിരോധത്തിനു വേണ്ടി മാത്രം വാർഷിക വരുമാനത്തിൽ നല്ലൊരു ശതമാനം മാറ്റിവെച്ച് ഒരു ആണവ രാഷ്ട്രമായി ഇന്ത്യ മാറി. അല്ല, നമ്മളെ മാറ്റി. വല്ലപ്പോഴും മാത്രമേ ബുദ്ധൻ ചിരിക്കാറുള്ളൂ എങ്കിലും ആ ചിരി ശത്രു രാജ്യങ്ങൾക്ക് എന്നും ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെ. ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ എണ്ണത്തിലും വണ്ണത്തിലും മുൻപന്തിയിൽ തന്നെയാണ്. സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയുടെ യുവത്വം നിരന്തരം മുന്നേറ്റം നടത്തുന്നു എന്നത് സമീപകാല യാഥാർത്ഥ്യമാണ്. പുതിയ ലോകത്തിന്റെ വെല്ലുവിളികൾക്കനുസൃതമായി മാറാൻ കഴിയുന്ന യുവതലമുറ ഈ രാജ്യത്തിന്റെ മുതൽക്കൂട്ട് തന്നെയാണ്. റാങ്കിംഗ് അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് 75 സ്ഥാപനങ്ങളാണ്. അതിൽ തന്നെ IITകളും IIMകളും ഉൾപ്പെടെ ഒരു പിടി സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ ഇതിൽ മുന്നിൽ നിൽക്കുന്ന 10 സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ IITകൾ തന്നെയാണ്. പണ്ടുകാലത്ത് വിദേശ രാജ്യത്ത് പോയി വിദ്യാഭ്യാസം നേടിയവരെക്കാൾ മികവുള്ള പ്രതിഭകളെ വാർത്തെടുക്കാൻ ആഭ്യന്തര സർവകലാശാലകൾക്ക് കഴിയുന്നു. പ്രതിഭകൾക്ക് അന്നും ഇന്നും ഒട്ടും കുറവില്ലാത്ത രാജ്യമായിരുന്നു ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കുതിപ്പേകിയ ഹോമി ജഹാംഗീർ ബാബ, ഭൗതിക ശാസ്ത്രാത്ഭുതം CV രാമൻ, സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ, അമർത്യ സെൻ, അഭിജിത് ബാനർജി വരെ എത്തി നിൽക്കുന്ന ബഹുമുഖ പ്രതിഭകൾ ഇന്ത്യക്ക് സ്വന്തമാണ്. അതാണ് ഇന്ത്യയുടെ മൂലധനം. നാളെ നമ്മുടേതാണ്, ഇന്ത്യയുടേതാണ്. ഗോത്രവ്യവസ്ഥിതിയിൽ മേൽക്കൈ ഉണ്ടായിരുന്ന സ്ത്രീകൾ പിന്നീടുള്ള വളർച്ചാഘട്ടത്തിൽ പുറകോട്ടു പോയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ രാജ്യവളർച്ചയിൽ സ്ത്രീകളുടെ പങ്ക് മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. സൺ
സംവരണവും യോഗ്യതയും മാനദണ്ഡമാക്കി ഉറപ്പാക്കുന്ന പങ്കാളിത്തം, എല്ലാ മേഖലകളിലും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന സമത്വ ആശയം യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് പ്രത്യാശിക്കാം. സാമൂഹ്യനീതി വകുപ്പ്, ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ സുരക്ഷയ്ക്കും ഉന്നമനത്തിനും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ ക്ഷേമത്തിന് വലിയൊരളവിൽ പങ്കുവഹിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പൊതുജന ആരോഗ്യ സംവിധാനമാണ്. നമ്മുടെ രാജ്യത്തെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് കരുത്തുപകരുന്നത് കർമ്മനിരതരായ ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. കോവിഡ് കാലത്ത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യയുടെ പൊതുജന ആരോഗ്യ രംഗത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് പ്രൗഡൻസ് വിമൻസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജീവിത ജ്യോതി ബിജു. 2020 ജാനുവരി മാസം 27 ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ കരുതിയിരുന്നു മാസങ്ങൾ നീളുന്ന ലോക്ഡൌണും അടച്ചിടലും എന്തിനേറെ നമ്മുടെ ജീവിതം തന്നെയാണ് നിശ്ചലമാവുക എന്നത്. ഇല്ല, ഒരിക്കലുമില്ല. 2020 മാർച്ചിൽ 21 എന്ന് പറഞ്ഞു തുടങ്ങിയ ലോക്ഡൌൺ പ്രക്രിയ മാസങ്ങളായി നീണ്ടത് നാം കണ്ടതാണ്. ഇതിനിടയിൽ പലതരം വകഭേദങ്ങൾ വന്നു. നാം ഇടയ്ക്കിടെ വീട്ടിൽ അടച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഒമിക്രോൺ വകഭേദവും ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം മാറ്റിവെച്ച 2 കോവിഡ് പ്രതിരോധത്തിൽ കേരളം മികച്ച മാതൃക കാട്ടി. ആരോഗ്യ മേഖലയിലെ സകലരും, ആരോഗ്യവകുപ്പ് മന്ത്രി മുതൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറിയ ജീവനക്കാർ വരെ നാടിന്റെ രക്ഷയ്ക്കായി ഒത്തുചേർന്നു. വിരലിലെണ്ണാവുന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ പൊതുസമൂഹം മുഴുവൻ അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു. ഇതിനിടെ വലിയൊരു മുന്നേറ്റം വാക്സിനേഷൻ ഡ്രൈവ് വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കിയത്. അവിടെയും ഉണ്ടായിരുന്നു ഒരുപാട് വെല്ലുവിളികൾ, ആശങ്കകൾ, പ്രശ്നങ്ങൾ. ഇവയെല്ലാം തരണം ചെയ്ത് വാക്സിനേഷൻ ഏറെക്കുറെ പൂർത്തിയായി വരുന്നു. സംസ്ഥാന സർക്കാരുകൾ ഒന്നൊന്നായി തുറന്നു തുടങ്ങി. ഒപ്പം കേരളവും സ്കൂളുകളും കോളേജുകളും തുറന്നു. കർശനമായ നിർദ്ദേശങ്ങൾ വെച്ച് പ്രവർത്തിച്ചു വരുന്നു. 2 മുൻപ് വരെ ഉണ്ടായിരുന്ന ആ പഴയ ജീവിതത്തിലേക്ക് പതിയെ നാം തിരിച്ചു വരികയാണ്. എന്നാൽ കോവിഡ് നമ്മുടെ കൈപ്പിടിയിൽ നിന്നും ഇനിയും മാറിയിട്ടില്ല. ഇനിയും പരിശ്രമിക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. 2 തരണം ചെയ്തതുപോലെ, നിപ്പയെ പൂർണ്ണമായും നീക്കം ചെയ്തതുപോലെ കോവിഡ് വൈറസിനെയും നമുക്ക് തുരത്താൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. Oh.
പ്രതികൂല സാഹചര്യങ്ങളെ പിന്തള്ളി ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക സാമൂഹ്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി എന്നും നവീകരിച്ചുകൊണ്ട് മുൻപോട്ട് കുതിക്കുന്നു. നല്ലൊരു ഇന്ത്യക്കായി അണിചേരുക. ഞാൻ ഹാഷ്ടാഗ് എയർ നെക്സ്റ്റിൽ അലീഷാനിൽ. ജയ് ഹിന്ദ്. ഹാഷ്ടാഗ് എയർ നെക്സ്റ്റ്.